നമസ്കാരം. ഇന്ന് ജൂൺ 5. ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതെ, പരിസ്ഥിതി ദിനം, ലോക പരിസ്ഥിതി ദിനം. പക്ഷേ COVID-19 എന്ന വൈറസിന്റെ ഭീതിയിലായിരിക്കുന്ന ഈ പരിസ്ഥിതി ദിനത്തിൽ നാം ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന വലിയ ദൗത്യം നമ്മുടെ കരങ്ങളിലാണെന്ന്. ഈ ദിനത്തിന്റെ ചിന്താ വിഷയം ടൈം ഫോർ നേച്ചർ എന്നാണ്. പ്രകൃതിക്ക് വേണ്ടി സമയം കണ്ടെത്തുക, പരിസ്ഥിതിക്ക് വേണ്ടി സമയം ചിലവഴിക്കുക. ഭൂമിയിലുള്ള ജീവനെ പരിപോഷിപ്പിക്കുന്ന, ബലപ്പെടുത്തുന്ന ഇൻഫ്രാസ്ട്രക്ചേഴ്സെ നാം ഉപയോഗിക്കാവൂ. പ്രകൃതിയുടെ ജീവനെ ഹനിക്കുന്ന എല്ലാം നാം ഉപേക്ഷിക്കണം. ഫ്രാൻസിസ് പാപ്പായുടെ ചാക്രിക ലേഖനമായ ലൗദാത്തോസിയിലെ ഏതാനും ചില ചിന്താ വിഷയങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നു. ഞങ്ങളെ നിലനിർത്തുകയും ഭരിക്കുകയും നാനാജാതി ഫലങ്ങളും വർണ്ണ പുഷ്പങ്ങളും ചെടികളും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്ന നമ്മുടെ സഹോദരിയും അമ്മയുമാണ് ഈ ഭൂമി. ഭൂമി ഒരു സമ്മാനമാണ്, ദൈവം നമുക്ക് നൽകിയ സമ്മാനം. അത് ഒരു കയ്യവകാശമല്ല, നശിപ്പിക്കുവാനുമല്ല, വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് പരിപോഷിപ്പിക്കാനാണ് ദൈവം അത് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന ഫ്രാൻസിസ് പാപ്പായുടെ സന്ദേശവുമായി നമുക്ക് നമ്മുടെ ദൗത്യം സന്തോഷത്തോടെ ഏറ്റെടുക്കാം. അതിന്റെ തുടക്കം നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ ആരംഭിക്കാം. താളം തെറ്റിക്കെടുക്കുന്ന നമ്മുടെ ഭൂമിയെ നമുക്ക് വീണ്ടെടുക്കാം. ദി ഫ്രൂട്ട്സ് വി ഈറ്റ്, ദി എയർ വി ബ്രീത്ത്, ദി വാട്ടർ വി ഡ്രിങ്ക് ആൻഡ് ക്ലൈമറ്റ് ദാറ്റ് മേക്സ് അവർ പ്ലാനറ്റ് ഹാബിറ്റബിൾ ഓൾ കം ഫ്രം നേച്ചർ. യെറ്റ് ദീസ് ആർ എക്സെപ്ഷൻ ടൈംസ് ഇൻ വിച്ച് നേച്ചർ ഈസ് സെൻഡിങ് എസ് എ മെസ്സേജ് ടു കെയർ ഫോർ അവർ സെൽസ്. We must care for our nature. It's time to wake up, to take notice, to raise our voices. It is time to back better for people and planet. This World Environmental Day, rise, it's time for nature. Thank you.